ഉദ്യോഗസ്ഥ മേധാവിത്വം, ഉദ്യോഗസ്ഥ പ്രമാണിത്വം, അത് ഈ ഗവൺമെന്റിന്റെ 8 കൊല്ലത്തെ സംഭാവനയാ. ഞാൻ ഇവിടെയല്ല, പല ഘട്ടങ്ങളിൽ പാർട്ടിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്തേ പുറത്ത് പറയുന്നല്ല ചോദ്യം, സഖാക്കള് വളരെ ദേഷ്യപ്പെട്ട് പോസ്റ്റ് ഇടുന്നുണ്ട്. ഇത് പാർട്ടിയിൽ പറയേണ്ട കാര്യമല്ലേ. എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ, ഞാൻ ആ AKG സെന്ററിൽ കൊടുത്ത കാര്യങ്ങള് ദയവായി നിങ്ങളൊന്ന് പരിശോധിക്കേ. ബഹുമാനപ്പെട്ട സെക്രട്ടറി ഒന്ന് പറയട്ടെ, പറയില്ല നീ കിട്ടിയിട്ടില്ല എന്ന് പറയും. ഒരു ബൈൻഡ് ചെയ്യാ, മനസ്സിലായോ? ഒരു ബൈൻഡ്. നിങ്ങൾ സ്പീക്കർ ഓഫീസിൽ ഒന്ന് അന്വേഷിക്കണം. ഏറ്റവും കൂടുതൽ ലെറ്റർ പാഡ് നിങ്ങൾക്ക് അടിക്കരുതെന്ന് പറയും. കാരണം നമ്മൾ എല്ലാ കാര്യത്തിനും, ഇതിൽ നിന്നല്ല, നാടുമായി ബന്ധപ്പെട്ട് വരുന്ന അവിടുത്തെ എല്ലാ വിഷയത്തും ഡോക്യുമെന്റഡാ. പിന്നെ ഞാൻ എന്താ ചെയ്യാൻ? എന്റെ പ്രിയ സഹാക്കളെ, നിങ്ങളൊന്ന് ആലോചിക്ക്, ഞാൻ എന്ത് ചെയ്യും? ഞാനിതിൽ പങ്കാളിയാണോ? അതല്ലെങ്കിൽ ഈ മാറ്റി തന്ന SP മാരെയും കാല് പിടിച്ച 25 കൊല്ലം കൂടെ നിൽക്കുന്ന DGP ഒക്കെ കൂടെ പോയിക്കൂടെ എനിക്ക്? ഇപ്പൊ ഞാൻ കേസിൽ പ്രതിയാൻ പോകണം, വല്ല കാര്യമുണ്ടോ? ഈ പറയുന്ന പോലെ ഈ UDFന്റെ നേതാക്കന്മാരെപ്പറ ഇങ്ങനെ നിന്നാ പോരെ? കുറച്ചും കൂടി വിടർന്ന് നിൽക്കായിരുന്നു ഈ പോലീസുകാരെയൊക്കെ മാറ്റിയിട്ട്. ഞാൻ ഈ സമൂഹത്തിനോട് വഞ്ചന ചെയ്യാൻ തയ്യാറല്ല. ഇവിടുത്തെ ഈ രാഷ്ട്രീയ സംസ്കാരം ഉണ്ടല്ലോ, ഈ കൂടി നിൽക്കുന്ന ഈ സംസ്കാരം, ഇനി അതിനെതിരെ ആരെങ്കിലും പറഞ്ഞാലോ? ഒരു സാമുദായിക നേതാവ് അവരെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഏത് ജെഫ്രി തങ്ങളായാലും, ഏത് AP ഉസ്താദായാലും, ഏത് ബിഷപ്പായാലും ഒരു കാര്യമില്ല, ചവിട്ടി അങ്ങ് തേപ്പിക്കും. അതിനൊരു ടീം ഇവരൊക്കെ കൂടെ ഉണ്ട്. അതുകൊണ്ട് മൂലിയന്മാരും ഉണ്ടൂല, പള്ളിദശന്മാരും ഉണ്ടൂല, ഈ പറയുന്ന സ്വാമിമാരും ഉണ്ടൂല, മിണ്ടാൻ പറ്റൂല. പട്ടി ആ പരിപാടി തീർക്കും. ആരാ തീർക്കുന്നത്? ഇവരെല്ലാം കൂടെ ഈ നെക്സസ്, ഈ നെക്സസ് ഒന്നാണ് ആ കാര്യത്തിൽ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു തട്ടിപ്പ്, എന്താ പറയാ, രീതി, ഈ രീതിയിൽ ഇനിയും അത് സഹിച്ചു നിൽക്കണം എന്ന് പറഞ്ഞാൽ തൽക്കാലം എനിക്ക് സൗകര്യമില്ല. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യത്തിനല്ല, എൻ്റെ വീട്ടിലെ കാര്യത്തിലാണെങ്കിൽ എത്രയോ ഘട്ടങ്ങൾ കഴിഞ്ഞു എനിക്ക് അനുകൂലമാക്കാനുണ്ടായിരുന്നത്. ഞാനൊരു കാലിച്ചായ ഈ വിഷയത്തിൽ കുടിച്ചിട്ടില്ല, കുടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ എന്താ അറിയോ, ഇവിടെ മനുഷ്യർക്ക് ജീവിക്കണം. അടുത്ത് ഈ വർഗീയത എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഒരു വർഗീയ കലാപം ഉണ്ടായി നോക്കട്ടെ, എന്താ സംഭവിക്കുക എന്നുള്ളത് ഒന്ന് പോയി പരിശോധിക്കണം. ഉണ്ടായ സ്ഥലങ്ങളിൽ നാട് കുട്ടിച്ചോറാവും. കൊന്നവൻ മാത്രമല്ല, കൊല്ലപ്പെട്ടവനും കൊല്ലാൻ പോയവനും ആർക്കും മനസ്സമാധാനം ഒരു നാട്ടിൽ നഷ്ടപ്പെടും. അപ്പൊ ആകെ നമുക്കുള്ള എന്താ? മനസ്സമാധാനം. നിങ്ങളിപ്പോ 10 മണിക്ക് വീട്ടിലെത്തിയിട്ടില്ലെങ്കിലും നിങ്ങളെ ഭാര്യമാരോ അമ്മയോ ഒന്നും ഭയപ്പെടില്ല. 10:30 വരെ നോക്കും, 11:30 കഴിഞ്ഞൊന്ന് വിളിച്ചു നോക്കും, പിന്നെയും കിട്ടിയില്ലെങ്കിൽ 11 മണി വരെ നോക്കും. 11 മണി കഴിഞ്ഞിട്ട് അവർക്ക് ടെൻഷൻ തുടങ്ങുള്ളൂ. 4 മണിക്ക് സ്കൂളിട്ട് വരുന്ന കുട്ടികളെ കാത്തിരിക്കുന്ന അമ്മമാരെ കാണാൻ നമുക്ക് വഴിയെങ്കിൽ ഒരിക്കാർക്കും ടെൻഷൻ ഉണ്ടോ? 4 മണി കഴിഞ്ഞു, 4:45, 4:30 ആകുമ്പോഴൊന്ന് വിളിച്ചു നോക്കുക, ഒന്ന് നാട്ടിൽ വർഗീയ കലാപം ഉണ്ടായി നോക്കട്ടെ. ഒരു മിനിറ്റ് തെറ്റിയാൽ ആളി കത്തും തീ. എന്താണ് ബോംബെറിഞ്ഞോ? ഭർത്താവ് കൊല്ലപ്പെട്ടോ? അക്രമിക്കപ്പെട്ടോ? ഇതെല്ലാം ആലോചിക്കുക. ഇതാണ് വർഗീയത. വലിയ സുഖമുള്ള സംഗതിയല്ല. അതിലേക്കാണ് ഈ സംഗതിയെ കൊണ്ടുപോകുന്നത്. അത് തടുക്കാൻ എന്തെങ്കിലും കഴിയോ എന്നതിന്റെ പരിശ്രമമാണ്. അതാണ് പ്രിയപ്പെട്ട സഹാക്കളോട് പറയാനുള്ളത്. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം. എന്നെ ഞാനുമായി ബന്ധപ്പെട്ട് 2 ദിവസമായി ചർച്ച നടക്കുന്ന വിഷയങ്ങളാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഞാൻ ഉയർത്തിയ വിഷയം എന്താണ്? ഈ സന്ദീപാനന്ദഗിരി വിഷയം. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഇപ്പൊ തരാം, ഇത് കഴിഞ്ഞു, ഇത് ഞാൻ അവസാനിപ്പിക്കുക. ഇപ്പൊ തന്നെ കണ്ണൂരിലെ സഖാക്കള് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ കുറെ മാസങ്ങളായി പറയുന്നുണ്ട്. കണ്ണൂരിലെ സഖാക്കളൊന്ന് പരിശോധിച്ച് നോക്കൂ, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നടന്ന അവിടുത്തെ കൊലപാതകങ്ങളില് ഏതെങ്കിലും ഒരു കേസ് കൃത്യമായി നടന്നിട്ടുണ്ടോ? ഇപ്പൊ അവിടെ ഒരു DYSP ഉണ്ടായിരുന്നു. എന്താണ് DYSP സുകുമാരൻ. സഖാക്കൾ പറയുന്നത് അവിടുത്തെ പ്രമാദമായ പല കേസും ഇദ്ദേഹത്തെ വിട്ടാണ് അന്വേഷിപ്പിച്ചിരുന്നത്. നിരപരാധികളെ ഒരുപാട് സഖാക്കളെ പ്രതികളാക്കിയിട്ടുണ്ട്. ഈ കക്ഷി ഇപ്പം 2 മാസം മുമ്പ് BJP ചേർന്നിട്ടുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് നടന്ന സന്ദീപാനന്ദഗിരി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താണ്, കാരായി രാജനെ പ്രതിയാക്കണം അല്ലേ? ആരെയ്യുന്ന ഇത് കത്തിച്ച BJP ആർ SSന്റെ ആളുകളെ ഒഴിവാക്കിയിട്ട് കാരായി രാജനെ AKG സെന്റർ മറന്നോ നിങ്ങൾ?